clear ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് തേർഡ് ചാപ്റ്ററിലെ കണ്ടന്റുകളാണ് അല്ലേ. തേർഡ് ചാപ്റ്ററിലെ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ബേസിക്കലി നമുക്കൊരു എട്ട് കണ്ടന്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ എട്ട് കണ്ടന്റിന്റെ ബേസിക് ഐഡിയ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അത് നേടിയെടുക്കാൻ ശ്രമിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഒരു ഓവറോൾ ഐഡിയയാണ് നമ്മൾ ഞാൻ ആ ഒരു ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിന്റെ ഫസ്റ്റ് കണ്ടന്റ് ആയ ഏതാണ് ഫസ്റ്റ് കണ്ടന്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഏതാണ്? മോഡ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫോം. മോഡ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫോമുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അവയർനെസ് ആണ്, അതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? പാർട്ണർഷിപ്പിന്റെ തേർഡ് ചാപ്റ്റർ ആയ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫോം, അതിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്തത് മോഡ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഏതെല്ലാമാണെന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ ഏതെല്ലാമാണെന്ന് മോഡ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഏതെല്ലാമാണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ എന്താണ് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്, ഇവിടെ ഏതൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊരു ക്ലിയർ പിക്ചർ നമുക്ക് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിന്റെ ഒരു ബേസിക് തിയറിയൊക്കെ നമ്മൾ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് പാർട്ണർഷിപ്പ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബേസിക് ഐഡിയ മാത്രം മതി നമുക്ക് ഇവിടെയും. അതുപോലെ തന്നെ എന്താണ് ഇവിടെ നമ്മൾ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, പാർട്ണർഷിപ്പ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് ടു ഓർ മോർ പേഴ്സൺസ്. പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് സ്വമേധയെ തുടങ്ങുന്ന രണ്ടോ അതിൽ അധികമോ ആൾക്കാർ തമ്മിൽ സ്വമേധയെ തുടങ്ങുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിനെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് എന്ന് അറിയപ്പെടുന്നത്. ഹു ഓൺ ദ ബേസിസ് ഓഫ് ആൻ അഗ്രിമെന്റ് പുൾ ടുഗദർ ദെയർ ഫിനാൻഷ്യൽ ആൻഡ് മാനേജീരിയൽ റിസോഴ്സസ് ആൻഡ് ജോയിന്റ്ലി സ്റ്റാർട്ട് എ ലോഫുൾ ബിസിനസ് എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ പറയണത്? അതായത് ആരാണോ ഇവിടെ എഗ്രിമെന്റിൽ ഏർപ്പെടുന്നത് അവരെല്ലാരും കൂടെ ഒരുമിച്ച് ചേർന്നു എഗ്രിമെന്റ് പൂൾ ടുഗദർ ദെയർ ഫിനാൻഷ്യൽ അവരുടെ സമ്പത്തും ഒരുമിച്ച് കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ മാനേജീരിയൽ റിസോഴ്സസും ഒരുമിച്ച് കൊണ്ടുവരുന്നു. അവരുടെ മാനേജ്മെന്റ് എഫേർട്ടും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവർ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ജോയിന്റ് സ്റ്റാർട്ട് എ ലോഫുൾ ബിസിനസ്, അതായത് നിയമപരമായിട്ടുള്ള ഒരു നല്ലൊരു ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ബിസിനസ്സുകളെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? പാർട്ണർഷിപ്പ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. എനി ചേഞ്ച് ഇൻ ദ റിലേഷൻഷിപ്പ് അമംഗ് ദ പാർട്ണർഷിപ്പ് മെയ് ലീഡ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫോം. ദാറ്റ് ഈസ് നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചുകൊണ്ട് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടതിന് ശേഷം നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഇതിനെയാണ് പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് അറിയപ്പെടുക എന്നാണ് ആദ്യം പറഞ്ഞത്. സെക്കൻഡ് പറയുന്നത് എന്താണ്? ആ ഒരു എഗ്രിമെന്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ടെക്നിക്കലി എന്തെന്നറിയപ്പെടുന്നത്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്നറിയപ്പെടുന്നത്. അതായത് റീകോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ണർഷിപ്പ് ഫോം എന്ന് അറിയപ്പെടുന്നത് ആ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പിലുള്ള ചേഞ്ച് ആണ്. അവിടെ റിലേഷൻഷിപ്പ് ഓൾറെഡി എവിടെയാണ്? പാർട്ണർഷിപ്പ് ഡീഡിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫോം എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ നോക്കേണ്ടത്? നമുക്ക് ബേസിക് ആയിട്ട് അറിയാം, എ ചേഞ്ച് ഇൻ ദ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ബ്രിങ് ടു ആൻ എൻഡ് ഓഫ് ദ എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ്. അതായത് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് ഉള്ള എഗ്രിമെന്റ് എന്ത് ചെയ്യുന്നു? അവിടെ ഇല്ലാതാകുന്നു, എൻഡ് ആവുന്നു, എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ് ഇല്ലാതായി മാറുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുക? Thus the reconstitution of existing agreement comes to an end and the firm may continue its business with a new agreement. അവർ പഴയ എഗ്രിമെന്റ് എന്ത് ചെയ്യുന്നു? ഇല്ലാതാകുന്നു, അവിടെ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ആകുന്നു. ഇതിന് ശേഷം എന്ത് ചെയ്യുന്നു? ആ ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ അവിടെ പുതിയൊരു എഗ്രിമെന്റ് ഉണ്ടാകുന്നു. ഈ പുതിയൊരു എഗ്രിമെന്റും പഴയ എഗ്രിമെന്റും രണ്ടും ഒരു മാച്ചിങ്ങും ഉണ്ടാവില്ല. ചിലപ്പോൾ എന്താണ്, അഡ്മിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തുമായിരിക്കാം. പക്ഷെ എന്ത് ചെയ്യുന്നു? അവിടുത്തെ എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ് ഇല്ലാതായി കൊണ്ട് പുതിയൊരു എഗ്രിമെന്റിലൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫോം എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഏതെല്ലാം രീതിയിലാണ് ഒരു പാർട്ണർഷിപ്പ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് മോഡ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫോം. ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടു മൂന്ന് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് മോഡ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒക്കേഷൻ വെൻ ദ റീകോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ണർഷിപ്പ് ഫോം ടേക്ക് പ്ലേസ്. എപ്പോഴാണ് ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുക എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഈ ഒരു പാർട്ണർഷിപ്പിനുള്ള ചേഞ്ചുകൾ നമുക്ക് റെക്കോർഡ് ചെയ്യണമോ വേണ്ടയോ ഫൈനൽ എൻഡിലോട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ മെയിൻ ആയിട്ട് ഒരുപാടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു അഞ്ച് പോയിന്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിച്ച സാധാരണ ഒരു പാർട്ണർഷിപ്പിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്ന സിറ്റുവേഷൻസ് ആണ് ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്തേക്കുന്നത്. നമ്പർ വൺ എന്താ പറയുന്നത്? ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അമംഗ് ദ
എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. അവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു പുതിയ പാർട്ട്ണർ വരികയോ അല്ലെങ്കിൽ ഒരു പഴയ പാർട്ട്ണർ അവിടെ നിന്ന് വിട്ടുപോവുകയോ ചെയ്യുന്നില്ല. അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ എന്ത് ചെയ്യുന്നു, ചേഞ്ച് വരുത്തുന്നു. മുൻപ് എത്രയാണോ കിട്ടിയിരുന്നത് അതിൽ നിന്നും വേറിട്ട രീതിയിൽ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കൊണ്ടുവന്നാൽ ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. സെക്കൻഡ് കേസ് എന്താണ് പറഞ്ഞത്, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. ഒരു പാർട്ണർ നമ്മൾ അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞാലും അവിടെ പഴയ അഗ്രിമെന്റ് എന്ത് ചെയ്യുന്നു, ഇല്ലാതായിട്ട് പുതിയൊരു അഗ്രിമെന്റ് വരുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം രണ്ട് പാർട്ണർ വെച്ച് രണ്ട് പാർട്ണറാണ് ബിസിനസ് സ്ഥാപനം റൺ ചെയ്ത് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ പുതിയൊരു പാർട്ണറെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രണ്ട് പാർട്ണർ എന്നുള്ള അഗ്രിമെന്റ് ഇല്ലാതായിട്ട് പുതുപേര് ചേർന്ന് കൊണ്ടുള്ള ഒരു പുതിയൊരു അഗ്രിമെന്റ് അവിടെ ഉണ്ടാകുന്നു. ആ സമയത്ത് നമുക്ക് ടെക്നിക്കലി അറിയപ്പെടുന്നതാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം എന്ന് നമ്മൾ അറിയപ്പെടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ എന്താ പറയുന്നത്, റിട്ടയർമെന്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പാർട്ണർ. അതായത് ഓൾറെഡി ഉള്ള പാർട്ണർ എന്ത് ചെയ്യുന്നു, അതിൽ ഒന്നോ അതിൽ കൂടുതലോ പാർട്ണേഴ്സ് എന്ത് ചെയ്യുന്നു, ആ ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും റിട്ടയർമെന്റ് ആയി പോകുന്നു. ഏതെങ്കിലും റീസൺസ് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ആ ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും വിട്ടുപോകുന്നു. ഇത്തരം സിറ്റുവേഷൻസിലും എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യുന്നു, ചേഞ്ച് വരികയും അവിടെയും എന്ത് ചെയ്യുന്നു, പഴയ അഗ്രിമെന്റ് ഇല്ലാതായി കൊണ്ട് പുതിയൊരു അഗ്രിമെന്റ് വരുന്നു. ദാറ്റ് ഈസ് അതിനെ നമുക്ക് എന്തെന്ന് പറയാം, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം എന്ന് നമുക്ക് അറിയപ്പെടാം. പിന്നെ അതുപോലെ എന്താണ് നാലാമത്തെ എന്ന് പറയുന്നത്, ഡെത്ത് ഓഫ് എ പാർട്ണർ. ദാറ്റ് ഈസ് റിട്ടയർമെന്റ് പോലെ തന്നെയാണ് ഒരു പാർട്ണർ എന്ത് ചെയ്യുന്നു, മരണപ്പെടുന്നു. മരണപ്പെടുന്നതും റിട്ടയർമെന്റും ചെറിയൊരു വ്യത്യാസം മാത്രമാണ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഉള്ളത്. എങ്കിലും ഇതും ഒരു പുതിയൊരു റീകോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ണർഷിപ്പിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കോട്ട് ചെയ്യാവുന്നതാണ്. ഇതിന് അഞ്ചാമത്തെ ലാസ്റ്റ് പോയിന്റ് ഇവിടെ എന്താ പറയുന്നത്, അമാൽഗമേഷൻ ഓഫ് എ ടു പാർട്ണർഷിപ്പ് ഫേം. അമാൽഗമേഷൻ, ദാറ്റ് ഈസ് അമാൽഗമേഷൻ മീൻസ് രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നുകൊണ്ട് ഒരൊറ്റ ബിസിനസ് ആകുന്നതിനെയാണ് നമ്മൾ അമാൽഗമേഷൻ എന്ന് അറിയപ്പെടുന്നത്. രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ, രണ്ട് സിമിലർ ആയിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു പുതിയൊരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ടൈപ്പിനെയാണ് നമ്മൾ അമാൽഗമേഷൻ ഓഫ് ടു പാർട്ണർഷിപ്പ് ഫേം എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഇതും ഏതിന് ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മോഡ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഇങ്ങനെ ബേസിക്കലി ഒരു അഞ്ച് രീതിയാണ് നമുക്ക് പ്ലസ് ടു കോമേഴ്സുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പാർട്ണർഷിപ്പ് ഫേം, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേമിന് ഒരു അഞ്ച് എക്സാമ്പിൾ എഴുതാൻ ചോദിക്കാറുണ്ട്. ഇതുപോലെ തന്നെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഈ ഒരു ബേസിക് ഐഡിയ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ആൾ ദി ബെസ്റ്റ്.